കേന്ദ്ര ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ കിഫ്ബി ആസ്ഥാനത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു. കഴിഞ്ഞ 5 വർഷം കിഫ്ബി വഴി നടപ്പിലാക്കിയ പദ്ധതികളുടെ വിശദാംശങ്ങളാണ് ആദായ നികുതി വകുപ്പ് ശേഖരിച്ചത്. വിശദാംശങ്ങൾ ഈ മാസം 25-ന് മുൻപ് നൽകണമെന്ന് ഇൻകം ടാക്സ് വകുപ്പ് കിഫ്ബിക്ക് നോട്ടീസ് നൽകിയിരുന്നു. പരിശോധനയിൽ അസ്വാഭാവികത ഇല്ലെന്ന് കിഫ്ബി അധികൃതർ വ്യക്തമാക്കി. ആദായ നികുതി വകുപ്പ് തൃപ്തരാണെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അറിയിച്ചു. അല്ല, കിഫ്ബിയുടെ മൊത്തം കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന ശേഷമുള്ളതായ ആ മെറ്റീരിയൽസ് അവരൊന്ന് നോക്കാൻ വേണ്ടി മാത്രം വന്നത്. അതിന് പ്രത്യേകിച്ച് അബ്നോർമാലിറ്റീസ് ഒന്നും ഇല്ല. ദേ ആർ വെരിഫൈ. നേരത്തെ ഒരു നോട്ടീസ് തന്നിരുന്നല്ലേ? നോട്ടീസ് ഞങ്ങൾ മറുപടി കൊടുത്തു. അതിന് വേറെ പ്രശ്നം ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. ദേ ആർ ഓൾസോ സാറ്റിസ്ഫൈഡ് ദിസ്. നമ്മളും അതിനകത്ത് ഏറെക്കുറെ സാറ്റിസ്ഫൈഡ് ആണ്. അതായത് വേറെ അബ്നോർമൽ ഒന്നും ഇല്ല. കൊണ്ടുപോയിട്ടില്ല. ഞങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ അതിന് അബ്നോർമൽ ആയെന്നെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമല്ലേ കൊടുക്കേണ്ട കാര്യമുള്ളൂ. അല്ലാതെ തന്നെ ആരൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. എന്നാൽ റെയ്ഡിനെതിരെ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് രംഗത്തെത്തി തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കിഫ്ബിയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് ധനമന്ത്രി പറഞ്ഞു. ആവശ്യമുള്ള എല്ലാ രേഖകളും നൽകിയതാണ്. ഇനിയും ചോദിച്ചാൽ നൽകും. നീക്കത്തിന് ജനം തിരിച്ചടി നൽകുമെന്നും മന്ത്രി ഡോക്ടർ തോമസ് ഐസക് ആലപ്പുഴയിൽ പറഞ്ഞു. കുറച്ചുകൂടി വിവരം വേണമെന്ന് പറഞ്ഞുകൊണ്ട് കിഫ്ബി ഓഫീസിൽ വരാം, എന്നിട്ട് പത്രക്കാരെ അറിയിക്കുക ഞങ്ങളവിടെ കയറുന്നുണ്ടെന്ന്. എന്നിട്ട് റെയ്ഡാണോ റെയ്ഡല്ല, പരിശോധനയാണോ എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ കിഫ്ബിയെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം വെച്ച് ചെയ്യുന്നതാണ്. തനേഷ് തമ്പിയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. തനേഷ്, ഇതിൽ കിഫ്ബിയുടെ വിശദീകരണം ഇതൊരു സ്വാഭാവികമായ പരിശോധനയാണ് എന്നതാണ്. പക്ഷേ ധനമന്ത്രി അത്തരത്തിലേക്കല്ല അതിനെ വിശദീകരിക്കുന്നത്. എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്? അനുജ, നേരത്തെ മുതൽ തന്നെ കിഫ്ബിയെ തകർക്കാൻ കേന്ദ്ര ഏജൻസികൾ നീക്കം നടത്തുന്നു എന്നുള്ള ആരോപണം സംസ്ഥാന സർക്കാർ ഉന്നയിച്ചതാണ്. CPIM അത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചിരുന്നതാണ്. വളരെ ശക്തമായ ഭാഷയിൽ നേരത്തെ തന്നെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നതാണ്. നേരത്തെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കിഫ്ബിക്കെതിരെ ചില നീക്കങ്ങൾ നടത്തുകയുണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ആദായനികുതി വകുപ്പും ഈ കിഫ്ബിക്കെതിരെയായിട്ടുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് വരുന്നു എന്നുള്ള ആരോപണം ഉയർന്നു വന്നത്. ഏതായാലും കഴിഞ്ഞ 18-നാണ് ആദായ നികുതി വകുപ്പ് കിഫ്ബിക്ക് നോട്ടീസ് നൽകിയത്. ഈ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ പ്രകാരം നടപ്പിലാക്കിയ പദ്ധതികളുടെ കണക്കുകളും അതിൻ്റെ രേഖകളുമാണ് നേരത്തെ ചോദിച്ചിരുന്നത്. അത് കൈമാറുകയും ചെയ്തിരുന്നു. അതിന് പക്ഷേ ആ കൈമാറിയ രേഖകളിൽ തൃപ്തികരമല്ല എന്ന് കണ്ടതിനെ തുടർന്നാണ് വീണ്ടും ഒരു പരിശോധന ഓഫീസിൽ നടത്താനുള്ള തീരുമാനം എടുത്തത് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. അതനുസരിച്ചിട്ടുള്ള പരിശോധന ഇപ്പോഴും തിരുവനന്തപുരത്തെ കിഫ്ബി ആസ്ഥാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും ആ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഉദ്യോഗസ്ഥർ കിഫ്ബിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം നമുക്ക് ലഭ്യമായത് തൃപ്തികരമാണ്. ഉദ്യോഗസ്ഥർ അസംതൃപ്തി രേഖപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല അസ്വാഭാവികമായ ഒരു പരിശോധനയല്ല ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളൊരു വാദമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും ഈ കണക്കുകളിലെ പൊരുത്തക്കേടുകൾ വല്ലതുമുണ്ടോ എന്നുള്ളത് പരിശോധിക്കാനാണ്. അതായത് കിഫ്ബിക്ക് നേരത്തെ കൈമാറിയ രേഖകളും ഓഫീസിൽ ഉള്ള രേഖകളും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള പൊരുത്തക്കേടുകളുണ്ടോ എന്നുള്ള പരിശോധനയാണ് പ്രധാനമായും നടക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ പരിശോധന തുടരുക തന്നെയാണ് കിഫ്ബി ആസ്ഥാനത്ത്. പരിശോധന തുടരുകയാണ്. ആദായ നികുതി വകുപ്പാണ് പരിശോധന നടത്തുന്നത്. ഇതിൽ അസ്വാഭാവികത ഇല്ല എന്ന് കിഫ്ബി വിശദീകരിക്കുമ്പോൾ ആ പരിശോധനയ്ക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് കിഫ്ബിയെ തകർക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നതാണ് ധനമന്ത്രി വ്യക്തമാക്കിയത്.